ഇജെന്തോട്ടിയാടിനെ എന്റെ മേത്ത് മുട്ടടലൊക്കെ നമ്മളെപ്പോഴും ഉണ്ട്. 10-17 മുട്ടപ്പോഴും ഇടുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളെ പഴയ കോഴികൾ. അപ്പൊ നമ്മള് നമ്മളെ പിന്നെന്താ സിസ്റ്റർ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ചെയ്യണ്ടേ. ഇതിന് പൈസക്ക് ചെലവുണ്ട്, ഇതിന് പൈസക്ക് ചെലവില്ല. രണ്ടു മാളിലെ വ്യത്യാസം, ഇതിൽ ആണീച്ചയും പെണ്ണീച്ചയും ഇതിൽ പെടും, ഇതിൽ ആണീച്ച മാത്രമേ പെടുള്ളൂ. ഇതാശിന് തന്നെ ഒരു മടി ഉണ്ട്. അതാണ് ഒരു ഭാഗം നല്ലതാണ് ചെയ്യും, മറുഭാഗം ചീത്തയാണ് കേട്ടോ. പേരന്റ് സ്റ്റോക്കിന്റെ വീഡിയോസ് ഇവിടെ എന്നോട് പറഞ്ഞായിരുന്നു, കമന്റിൽ വന്നായിരുന്നു. ഇതൊക്കെയാണ് നമ്മളെ പഴയ കോഴികൾ. അപ്പൊ നമ്മള് നമ്മളെ പിന്നെന്താ സബ്സ്ക്രൈബ് ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ചെയ്യണ്ടേ. നമ്മളൊരു സമയക്കുറവും അതേപോലെ നമ്മളെ സമയവും ടൈമും മഴയൊക്കെ ഒന്ന് ഒയിഞ്ഞു കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര വഴി. ഒരു 4-5 ദിവസം മുന്നേ എനിക്കിത് വന്നായിരുന്നു. ഇപ്പത്തോട്ട് നമ്മളെ പഴയ പിന്നെന്താ കോഴികളാണ്. ഇതില് 4 വർഷവും 5 വർഷവും പ്രായമുള്ള കോഴികളുണ്ട്. അതേപോലെ 2 വർഷത്തെ പ്രായമുള്ള കോഴികളും ഉണ്ട്. ഇതില് ഒരു 4 വർഷം പഴക്കമുള്ള കോഴി ഉണ്ട് കേട്ടോ. അത് നമ്മളെ ഇവരിങ്ങനെ ഇജെന്ത് കുട്ടിയാട്ടിന് എന്റെ മേത്ത് കുത്തും. ഇതൊക്കെയാണ് ഇപ്പൊ ഓന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. കൂട്ടിക്ക് വന്നാലും ഇല്ലെങ്കിലൊക്കെ ഓന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നിവിടെ ഭയങ്കര ചളി, മഴക്കാലല്ലേ, ഭയങ്കര ചളിയാണ്. അപ്പൊ ആ ചളിന്ന് ഓനെ ഇങ്ങോട്ട് വരണ്ട പറഞ്ഞപ്പോഴാണ് കോഴിക്കൂട്ടിന്ന് കോഴിനെ പിടിക്കണേ. അപ്പൊ ഇത് നമ്മളെ പഴയ കോഴികളിലെ ഒന്നാണ്, പഴയ കോഴികളെ ഒന്നാണ് കേട്ടോ. ഇത് കൊണ്ടുവരാൻ കോഴിയിലെ ഒന്നാണ്. അപ്പൊ നമ്മളെ ഗ്രോത്തൊക്കെ എല്ലാം കമ്മി ആയിക്കണോ. ഇനി എന്തായാലും ഇവര് വല്ലാതെ കൂടുതലൊന്നും കുട്ടൽപാതം ഉണ്ടാവില്ല. എന്നാലും നമ്മള് തീറ്റ ഇതൊക്കെ കൊടുത്തിട്ട് ഉഷാറാക്കിക്കൊണ്ട് ഇവരിങ്ങനെ മുട്ടടലൊക്കെ നമ്മളെപ്പോഴും ഉണ്ട്. 10-17 മുട്ട എപ്പോഴും ഇടുന്നുണ്ട്. അത് കാരണത്താൽ അവരൊന്നും കാട്ടാതെ നമ്മളിങ്ങനെ ഇടുക. അതേപോലെ കോഴിയെ പൊരുത്തം വെക്കാൻ ഇവള് പൊരുത്തം വെക്കല് പിന്നിലാണ്. പക്ഷെ മുട്ട അതേപോലെ നന്നായിട്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഉണ്ടായി വരുന്നത്. അതേപോലെ നന്നായിട്ട് തന്നെ കോഴിയെ എന്താ കുട്ടികളെ നോക്കണ കോഴികൾ പെട്ടതാണിതാ. 3 മാസം വരവാണെങ്കിൽ തന്നെ ഇവര് കോഴി കുട്ടികളെ നോക്കും. നമ്മള് പൊരുത്തം എത്ര വാണിച്ചാലും നമ്മള് 2 വട്ടം നമ്മളിങ്ങനെ കുട്ടി ഇവരൊക്കെ തെരഞ്ഞിട്ടാണ് നമ്മൾ കോഴികൾക്ക് ഈ കോഴികൾക്ക് അട വെക്കുമ്പോൾ തെരഞ്ഞു വെക്കണം. ഇത് ഏകദേശം ഒരു 3 വർഷത്തോളം പഴക്കമുള്ള കോഴിയാണ് നമ്മളെ വീട്ടിൽ. 3.5 വർഷത്തോളം പഴക്കമുള്ള കോഴിയാണ്. അപ്പൊ ഇതിനെന്താ വെച്ചിങ്ങനെ നല്ല ഗ്രോത്തിൽ തന്നെ ഉണ്ട്. കേടും പാടൊന്നുമില്ല. കാൽസ്യത്തിന്റെ ചെറിയ കുറവുണ്ടെങ്കിലും എന്നാലും നല്ല ഉഷാറാണ്. ഇവര് നന്നായിട്ട് തന്നെ കോഴി നന്നായിട്ട് നോക്കും, കുട്ടികളെ നോക്കും. പരമാവധി നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് ഇതേപോലെ കോഴിക്കുട്ടികളെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് പോലെ പിന്നാലെ നടന്നോളൂ. അതൊക്കെയാണ് ഇപ്പോഴേ മെച്ചം. അതേപോലെ തന്നെ ഇതേപോലെ ഒരു കോഴിയും കൂടി ഉണ്ട് നന്നായിട്ട് തന്നെ. ഇവർക്കൊക്കെ 15 മുട്ട വെച്ച് കൊടുക്കാറുണ്ട്. മിക്കവും 14, 15, 13 ആ റേറ്റിൽ ഇവരെന്തായാലും മുട്ട വിരിച്ച് തരും ചെയ്യേണ്ടത്. അതുകൊണ്ടൊക്കെയാണ് നമ്മളിവരെ ഒഴിവാക്കാതെ വിടുന്നത്. ഇതാണ് ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഉഷാറോ നല്ല ഇണക്കമുണ്ട്. വല്ലാതെ പേടിയും വട്ടമൊന്നും ഇല്ലാത്തൊരു കോഴിയാണിത്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ നമ്മളെടുത്ത്. നമ്മളെ ക്യാമറമാനും ഭയങ്കര പേടിയാണ് കോഴികളെ ആടുകളൊക്കെ. കാരണത്താലെ വല്ലാതെ ആട്ടാൻ പറ്റില്ല. ഇതൊക്കെ 4-5 വർഷം പ്രായമുള്ള കോഴി കേട്ടോ. ഇതൊക്കെ എൻ്റെ കണ്ടോ ഇതിൻ്റെയൊക്കെ കണ്ടോ. ഇതിൻ്റെയൊക്കെ ഇത് മറിഞ്ഞ് കളർ മാറിയിരിക്കണം. അതേപോലെ 5-ാം കാല് ചളിയുള്ള കാരണം കാണൂല. 5-ാം കാല് പൊട്ടിയിട്ടൊക്കെ നല്ല വലിയ നല്ല ഇതായിക്കണം. ഇതൊക്കെ ഭയങ്കര വേദനയാണ് നമുക്ക്. ഇവരുണ്ടോ പരമാവധി ഇവരെ കഴിഞ്ഞിക്കണം. ഇവരൊക്കെ എന്താ വെച്ചെങ്കിൽ നന്നായിട്ട് തന്നെ 10-18 മുട്ടടുകൊണ്ട് ഞാനിപ്പോഴും വരെ ഒന്നും കാട്ടാതെ ഇങ്ങനെ ഞാൻ ശരി എഴുതിട്ടത് കല്ലുകൊണ്ട് എറിഞ്ഞ ചാവൂലേ കോയിനെ കല്ലുകൊണ്ട് എറിയണ്. അവരൊക്കെ നന്നായിട്ട് കുട്ടികളെ നോക്കി കിട്ടണേ. നമ്മൾ പൊരുത്തം വെച്ച് കഴിഞ്ഞാൽ 10-13 കുട്ടികളൊക്കെ 15 കോഴിമുട്ട ഞാൻ അതിന് വെച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വെക്കുന്ന 2-3 കോഴിയാണ്. ഇപ്പൊ ഈ ഒരു കോഴി നമുക്ക് ഏകദേശം നമ്മളെ കണ്ട ചെറുപ്പാണ്. 11 കോഴിമുട്ടയാണ് വെക്കാറ്. 10 എണ്ണം മിക്കവും വിരി, 9 എണ്ണം എന്തായാലും വിരിയുണ്ട്. കണ്ടത് ചെറിയൊരു കോഴിയാണ്. ഇത് ഇതേപോലെ ഏകദേശം 3-3.5 വർഷത്തോളം നമുക്ക് പഴക്കമുള്ള ഒരു കോഴിയാണ് കേട്ടോ. നല്ല കുട്ടിയുടെ ഇതേപോലെ നല്ല നോക്കും. അതേപോലെ വല്ലാതെ വഴുകാതെ തന്നെ ഇവര് ഒരു ബാച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ നമ്മൾ കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇവര് കണ്ടെത്താറുണ്ട്. അത് പെട്ടെന്നാണ് ഇതേപോലെ ഈ ഒരു സാധനം. ഇത് 4-4.5 വർഷത്തോളം പഴക്കമുള്ള കോഴിയാണ് കേട്ടോ.
നാല് വർഷത്തോളം പഴക്കമുള്ള കോഴിയാണിത് നമ്മളെ വീട്ടിലുള്ള. ഇവരൊക്കെ നമ്മൾ തീറ്റടിയും അതേപോലെ തന്നെ ഇവരെ സപ്ലിമെന്റുകളും അതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇംഗ്ലീഷ് മരുന്നിന് സപ്ലിമെന്റ് മാത്രമല്ലോ, പരമാവധി എല്ലാ വർഗ്ഗങ്ങളിലുള്ള സപ്ലിമെന്റാണ് കൊടുക്കുന്നത്. അതിന്റെ വീഡിയോസ് ഇതിന് കുറേ മുന്നേ ഞാൻ വിട്ടുക്കണം, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ കൊടുക്കണമെന്ന്. ഇതിനെ കണ്ടോ പുതിയ പുതിയ ഇതുകൾ വരുന്നുണ്ട്, എന്താ പറയുക, അതുപോലൊക്കെ പറഞ്ഞു പോകും, വീണ്ടും വരും. അങ്ങനെ ഉണ്ട്, വല്ലാതെ കേടൊന്നുമില്ല, എന്നാലും കേടുകളെന്ന് പറയാൻ തന്നെ ഉണ്ട്. ചെറിയ കേടൊന്നുമല്ല, വലിയ കേടെല്ലാമുണ്ട്. എന്നാലും ഇവർ നന്നായിട്ട് തന്നെ മുട്ടൽപ്പാദം തരുകൊണ്ടും അതേപോലെ കുട്ടികളെ നല്ലതെന്നായിട്ട് നോക്കുകൊണ്ടുമാണ് ഞാൻ ഇതേപോലെ ഇവരൊക്കെ നിർത്തുന്നത്. കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം ഞാൻ എന്തായാലും കൂട്ടിൻ്റെ ഉള്ളിൽ ഇടലുണ്ട്, രണ്ട് മാസം. അപ്പോൾ ഒരു 10-15 ദിവസം വരെ നമ്മൾ ഇവരെ പുറത്ത് വിടും, അല്ല പിന്നെ കൂട്ടിലിടും ആ കോഴിക്കുട്ടികളെ. ഞാൻ എന്താ വെച്ചെങ്കിൽ 2-3 കോഴികളും ഒന്നിച്ച് പൊരുത്തം വെച്ച് കഴിഞ്ഞിട്ട് 1-2 കോഴിക്ക് ഞാൻ വെക്കും. 5 കോഴിക്കാണ് മിക്കവും ഞാൻ പൊരുത്തം വെക്കാം. എന്നിട്ട് 2 കോഴിക്കാക്കി മാറ്റുമ്പോൾ അവർ മഴക്കാലമായാലും വേനൽക്കാലമായാലും ബൾബൊന്നും ഇടാതെ ഇവരെ ചൂടിൽ നന്നായിട്ട് തന്നെ ഉഷാറായി കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മൾ വിടാതെ പിടിച്ചത്. മിക്കവും ഞാൻ 2 വർഷത്തിന് ശേഷം, പിന്നെ 1.5 വർഷം കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്ത ബാച്ച് ഇങ്ങനെ മാറ്റും. ഇതെൻ്റെ പഴയ കോഴികളെല്ലാം. ഇത് ചെറിയ പൂവനാണ്, ഏകദേശം ഇപ്പോൾ 4-4.5 മാസം 5 മാസത്തിൻ്റെ ഉള്ളിൽ ആവണമല്ലോ. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പൊരുത്തം മാറാൻ വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടുമ്പോൾ ഓരോ ദിവസങ്ങളിൽ ഓരോന്നിങ്ങനെ മാറ്റിയിടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരങ്ങനെ മാറ്റിയിടുന്നത്. നമ്മൾ വലിയ പൂവ് നമ്മളെ എടുത്തത്, എന്നാലും പഴയ പൂവന്മാരൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. ചെറിയ 2 വർഷം അത്ര പഴക്കമുള്ള പൂവന്മാരെ നമ്മളെ കയ്യിലുള്ളു. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫെർമോഗണി എന്ന് പറഞ്ഞ സാധനം. ഇതാണ് അത് നമ്മൾ പൈസക്ക് ചിലവില്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതാണ് നമുക്കിതിൻ്റെ നമ്മുടെ ഹോളുണ്ട്, ഇതിൻ്റെ ഹോളുണ്ട്. അപ്പോൾ കാണിച്ചെങ്കിൽ ഇത് പോ അതാണ്ടോ ഹോളുകളുണ്ട്. ഇതിൽക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ്, അടപ്പാണിത്. അതുപോലെ തന്നെ ഈ സാധനം കണ്ടോ, ഇതിലാണ് നമ്മളിതിൻ്റെ ഒരു കേക്ക് വെച്ച് കൊടുക്കും. ആ കേക്ക് നമ്മളത് ഇത് ലേശം വെള്ളം വാർന്നു വെച്ച് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. ഇതെന്താ വെച്ചെങ്കിൽ ഇത് ആണീച്ചകളെ മാത്രം പിടിക്കുന്ന സംവിധാനമാണ് ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത. ഈ സാധനം നമ്മളിതിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആണീച്ചകൾ മാത്രം പിടിക്കും. നമ്മൾ പരിസരത്ത് എണ്ണം ഈച്ചകളെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആണും പെണ്ണും പാടെ ചേരുമ്പോഴാണല്ലോ മുട്ടോൽപാദനം അതൊക്കെ ഉണ്ടാവല്ലേ, അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാഴ്ച എന്താ വെച്ചെങ്കിൽ അവർ ഈ നമ്മൾ എന്ത് തെയ്യാണോ ആ തെയ്യ് നമ്മൾ പാവൽ പടവൽ എന്നുള്ള സാധനങ്ങളിലൊക്കെ പൂവല് വരുന്നോടുകൂടി വന്ന് അവർ കുത്തിയിട്ട് അതിൽ മുട്ടയിടും. ഈ കായ നന്നായി വരുന്നോട് കൂടി തന്നെ നമ്മളെ ഈച്ചകളും മുട്ടകളും ഇരിഞ്ഞ് നല്ല കുട്ടികളായി വരും. അവർ അതിന്ന് വളർന്ന് നമ്മളെ കായ നിലത്തോട്ട് വീടുമ്പോൾ അവരും തീപ്പൊട്ടക്ക് ചാടി അവിടുന്ന് ഈച്ചകളായി മാറും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനുള്ള അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. നമ്മളെ ഒരുപാട് കൃഷികൾ രക്ഷപ്പെടണം, ഒരുപാട് മരുന്നുകൾ ഒഴിവാക്കി കിട്ടാനും സംവിധാനം. ഈ ഒരു സാധനത്തിന് 150 രൂപയാണ്, ഇതിനൊക്കെ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഇതിന് 100 രൂപയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോരോ ഇതൊക്കെ. ഇതൊന്നും പൈസക്ക് ചിലവില്ലാത്ത സാധനമാണ് നമ്മളെ തുളസി. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ഒരു ബോട്ടിൽ. ഈ തുളസിയുടെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ആണും പെണ്ണും ഇതിൽ ചേരുമെന്നുള്ളത് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ തുളസിയുടെ പ്രത്യേകത. അപ്പോൾ ഇത് 2 ആഴ്ച അല്ല 1 ആഴ്ച കൂടുമ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ നമ്മളൊരു 1-1.5 മാസം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അതാണ് രണ്ടുപാട് വ്യത്യാസം. ഇതാണ്ടാ കേക്ക്, ഇതാണ് കേക്ക് എന്ന് പറഞ്ഞ സാധനം. ഇത്രയേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ സ്മെല്ലുകൊണ്ട് വരെ നമ്മളെ പരിസരത്തുണ്ടെങ്കിൽ പോലും വരും. അപ്പോൾ ഈ പരിസരത്തുണ്ടെങ്കിൽ തന്നെ നമ്മളെ കയ്യിലോട്ട് വരും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൂട്ടിൽ വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫെർമോഗണി ഉണ്ടാക്കട്ടോ. ഫെർമോഗണി നല്ലതാണ്. കുമ്പളം മത്തം വെള്ളരി പാവല് പീച്ചല് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കുക്കുമ്പായിലൊക്കെ ഫെർമോഗണി വേണം. സംഭവം പല രീതിയിൽ നമുക്കിത് ഹോളുണ്ടാക്കാം. പക്ഷെ ഞാൻ ഇപ്പം ഉണ്ടാക്കണതാ ഈ ഒരു പെട്ടെന്നാവാൻ വേണ്ടിയിട്ടതാ ഇതങ്ങനെ ചൂടാക്കിയിട്ട് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ താശിൻ്റെ കാവടത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് വെച്ചുകൊടുക്കാം. ഇതാണോ ഇത് നമ്മൾ ഈച്ചതിൻ്റെ ഉള്ളിലേക്ക് പോർക്കാറില്ല കേട്ടോ. അതിനുള്ള ഹോള് വേണം, ഒരു 2-3 ഹോൾ ഇട്ട് കൊടുക്കുക, കമ്പി കെട്ടി കയറ് വെക്കുക, പിന്നെ നമ്മൾ മരുന്നെടുത്ത് താശോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 4 സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതേനെ ഓല് പെട്ടെന്ന് കയറാൻ പറ്റിയെങ്കിൽ അത് കൂടെ കയറിക്കോടെ. അതുപോലെ ഓലിഞ്ഞിങ്ങ വിഷമിക്കേണ്ട വെച്ചിട്ടാണ്. നമ്മളെ മുതലൊക്കെ ഒരു കഴിക്കല്ലേ വെറുതെ. ഓല ഉപജീവനമാണ്, എന്നാലും നമ്മളെ ഉപജീവനം.
ചെറിയ വല്ലാതെ വലുതും പാടില്ല, നല്ല ചെറുതും പറ്റില്ല. അവർക്ക് എന്തായാലും കേറിയിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റാണ്. കണ്ടോ, അപ്പോൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് തുളസി കേട്ടോ, ചുവന്ന തുളസി. ഇതാ ചെറുതായിട്ടൊന്ന് വെള്ളം, ചെറുതായിട്ട്, നല്ല കൂടുതൽ വെള്ളാക്കം ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. എന്നാൽ നല്ല വെള്ളമായിരുന്നു, നമ്മൾ നല്ല ഒലിച്ചു പോകരുത്. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ എന്തെങ്കിലും സാധനത്തിൽ ഇതേപോലെ ഒന്ന് കെട്ടി വെക്കുക. അയൽവക്കത്ത് കൂടെ കായ്ച്ചുണ്ടെങ്കിൽ നമ്മളെ പരിസരത്തേക്ക് വന്നോളും. നമ്മൾ ഈ ബോട്ടിൽ ഇതേപോലെ വെള്ളാക്കുക. ബോട്ടിൽ വെള്ളാക്കുക എന്താ വെച്ചെങ്കിൽ, ഇതിൽ പെട്ട ഈച്ചകൾ രക്ഷപ്പെടാതെ ഇതിൽ കടന്ന് ചാവാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും വേണ്ടിയല്ല. അതിൽ പാരസെറ്റമോളോ എന്തേലും മരുന്നുകളൊക്കെ ഇടണം വെച്ചാൽ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വെള്ളം മാത്രമായാലും വേണില്ല, അതിലങ്ങനെ നിന്നോളും. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം വെള്ളത്തിൽ തട്ടാതെ, വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ നമ്മളിത് വെക്കുക. വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ നമ്മളിത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെള്ളത്തിൽ, ഇത് വെള്ളത്തിൽ ഇതിൻ്റെ സ്മെല്ലിങ്ങനെ വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിവിടെ കെട്ടി വെച്ച് കൊടുക്കണേ. അപ്പോൾ അതൊന്നും നമ്മൾക്ക് വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയാൽ മതി. സ്മെല്ലുണ്ടായിട്ട് ഇതിലേക്ക് പെടാൻ വേണം. അത് നമ്മൾ ഈ വെള്ളത്തിൽ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് മാറും, അപ്പോൾ നമുക്കിതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും വേണം. ചിലവുണ്ട്, ഇതിൻ്റെ പൈസക്ക് ചിലവുണ്ട്, ഇതിന് പൈസക്ക് ചിലവില്ല. രണ്ടു മാറിലെ വ്യത്യാസം, ഇതിൽ ആണീച്ചയും പെണ്ണീച്ചയും ഇതിൽ പെടും, ഇതിൽ ആണീച്ച മാത്രമേ പെടുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളെ മഞ്ഞക്കണി. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മരുന്നുകൾ അടിക്കാം. മഴക്കാലത്തൊക്കെ നല്ലൊരു പരിപാടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കേ.